أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله من الرحمن الشيطان الرحيم. ബഹുമാനപ്പെട്ട ഹൈദറിലെ ശിഹാബ് തങ്ങൾ സദാസമയവും പുഞ്ചിരിയോടുകൂടെ മുഖത്തേക്ക് നോക്കുന്നവർക്കൊക്കെ ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ സമീപനം. എല്ലാവർക്കും ഒരാളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നത് തന്നെ ആ മനുഷ്യൻ ഖൈറിന്റെ മേലിലാണെന്നതിന് തെളിവാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. തന്നെയും തൻ്റെ ആശയത്തെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാവർക്കും മഹാനായ തങ്ങളവറക്കളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഏതെല്ലാം പ്രതിസന്ധികൾക്ക് പരിഹാരത്തിനായി, സങ്കടങ്ങൾക്ക് ആശ്വാസം കിട്ടാനായി തങ്ങളെ സമീപിച്ചിരുന്നു മുഅ്മിനീങ്ങൾ അല്ലാത്തവർ എല്ലാവരും, ഏത് പ്രതിസന്ധിക്കും മഹാനായ തങ്ങളുടെ അടുക്കൽ പരിഹാരമുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മുഖം എപ്പോഴും ശോഭിച്ചുകൊണ്ടാണ്. എപ്പോഴും ആ മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരിയുണ്ടായിരുന്നു. അത് തന്നെ ഒരു വിശ്വാസിയുടെ അലാമത്താണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യന്റെയും സൃഷ്ടിപ്പിന്റെ പ്രകൃതി എട്ട് രൂപത്തിലാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നാലെണ്ണം സ്വർഗക്കാർക്കും നാലെണ്ണം നരകക്കാർക്കുമുള്ളതാണ്. ഇന്നല്ലാഹ ജഅല ബനി ആദമ അലാ സമാനി ഖിസാലിൻ. എട്ട് രൂപത്തിലാണ്, എട്ട് പ്രകൃതിയിലാണ് മനുഷ്യരെ അല്ലാഹു പടച്ചിട്ടുള്ളത്. മിൻഹാ അർബഉൽ അഹ്ലിൽ ജന്ന, അതിൽ നാല് ഗുണങ്ങൾ സ്വർഗക്കാർക്കുള്ളതാണ്. തങ്ങളവർകളെ നമ്മൾ പരിശോധിച്ചാൽ ഈ നാല് ഗുണങ്ങളും സമഞ്ജസമായി തങ്ങളിൽ സമ്മേളിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. തങ്ങളുടെ ആ ജീവിതം പരിശോധിച്ചാൽ നാല് ഗുണങ്ങൾ മിൻഹാ അർബഉൽ അഹ്ലിൽ ജന്ന, എട്ട് പ്രകൃതിയിൽ നാല് പ്രകൃതി സ്വർഗക്കാരുടേതാണ്. ഏതാണ് ആ നാല് പ്രകൃതി? സ്വർഗക്കാരുടെ നാല് പ്രകൃതിയായി മുത്തു റസൂല് പരിചയപ്പെടുത്തിയത്, ഒന്ന് വജുഹുൻ മലീ, എപ്പോഴും പ്രസന്നമായ മുഖം, തന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ആശ്വാസം, ആരോടും ഒരു വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, ക്ഷോഭിക്കാതെ, വൈരം കാണിക്കാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ മുഖത്ത് നിന്നത് വായിച്ചെടുക്കാം. ആ മുഖത്ത് സന്തോഷത്തിന്റെ അടയാളമാണ്, ആ മുഖത്ത് എപ്പോഴും നിരാവാണ്. അങ്ങനെയായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബദങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. പിന്നെയോ വലിസാനുൻ ഫസീ, സ്വർഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ലിസാനുൻ ഫസീ, വ്യക്തമായ സംസാരം, ഒരാളെയും വേദനിപ്പിക്കാത്ത സംസാരം, ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന സംസാരം, ഒരു വാക്കുകൊണ്ട് വലിയ ആശ്വാസം പകരാനുള്ള കഴിവ്, ഇത് സ്വർഗക്കാർക്ക് പടച്ച റബ്ബ് നൽകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇന്നും എന്നോട് വന്ന് പറഞ്ഞു, ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോ പണ്ട് തങ്ങളെ സമീപിച്ചു, പിറ്റേ തന്നെ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടായത്, ഇത്രയേ ഉള്ളൂ, സാരല്ല, ശരിയായിക്കോളും, അള്ളാഹു റാഹത്താക്കട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട, ഈ ഒരു വാക്ക് മതി. ആ വാക്കിന്റെ വലിയ വില ഉണ്ട്. ആ വാക്കിന്റെ വില എത്രയാണ്? വലിസാനുൻ ഫസീ, ആ നിലയിൽ സ്വീകാര്യയോഗ്യമായ ഉപകാരപ്രദമായ വാക്കുകൾ പറയുക. അവരുടെ വാക്കുകൊണ്ടാർക്കും വേദനിക്കില്ല, അവരുടെ വാക്ക് ആരെയും തളർത്തില്ല, തകർക്കില്ല. ആ തരത്തിലുള്ള സംസാരത്തിന്റെ ഉടമയായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. വഖൽബുൻ തഖീ,
പൂർണമായും തഖ്വയിൽ അധിഷ്ഠിതമായ ഹൃദയത്തിന്റെ ഉടമയാവുക. നാല് ഗുണങ്ങൾ സ്വർഗാവകാശികൾക്കുള്ളതാണ് എന്ന് മുത്ത് റസൂൽ പറഞ്ഞതിൽ മൂന്നാമത്തെ ഗുണം വഖൽബുൻ തഖിയ്യ്, അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാവുക എന്നതാണ്. നമുക്കറിയാലോ കേരളക്കരയിൽ ആയിരക്കണക്കിന് മഹല്ലുകളുടെ കാലിയായ മറ്റൊരു മനുഷ്യനെ കാണാൻ മനസ്സിലാവണില്ലേ? പറയുന്നത് മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് മഹല്ലുകളുടെ കാലിയായ മറ്റൊരു മനുഷ്യനെ കാണാൻ ഇതൊരു തൗഫീഖല്ലേ? ഒരു മഹല്ലിന്റെ കാലിയാവുക എന്നത് ഒരാളിൽ അള്ളാഹു കൂടുതൽ ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ് ജഅലല്ലാഹു ഖയ്യമൽ മസ്ജിദ്, പള്ളിയുടെ ഉത്തരവാദിത്വവും ചുമതലയും അയാളെ അള്ളാഹു ഏൽപ്പിക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു പള്ളിയുടെ കാലിയല്ല, ഒരു പള്ളിയുടെ അധികാരമല്ല, ആയിരക്കണക്കിന് മഹല്ലുകളുടെ കാലിയാണ്. സ്വന്തം പള്ളിയുണ്ടാക്കി അതിന്റെ കാലിയാവുകയല്ല, ജനങ്ങൾ സുസമ്മതനായി തങ്ങളോട് വന്ന് കാലിസ്ഥാനം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുകയാണ്. പലപ്പോഴും വിസമ്മതം പ്രകടിപ്പിക്കും. എനിക്കറിയാം കൊണ്ടോട്ടി കാലിയാരകം മഹല്ലിന്റെ കാലിസ്ഥാനം ഏറ്റെടുക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ പലതവണ തങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അധികാരത്തെ ആഗ്രഹിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവം ഇല്ലെന്ന് മാത്രമല്ല, തന്നിലേക്ക് വരുന്ന അധികാരം പരമാവധി തടഞ്ഞു വെക്കാൻ അവിടുന്ന് ശ്രമിച്ചിരുന്നു. അതിനോട് അത്യാഗ്രഹമോ ആഗ്രഹമോ പ്രകടിപ്പിക്കുമായിരുന്നില്ല. ഞാൻ ആവണ്ട, എന്നെ ഒഴിവാക്കലല്ലേ നല്ലത് എന്നൊക്കെ പലപ്പോഴും മഹാനായ തങ്ങൾ അവർകൾ പറഞ്ഞിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് മഹല്ലിന്റെ കാലിയായി അതിലാഹായ റബ്ബ് കൊടുത്ത അംഗീകാരമാണ് നാലാമത്തെ ഗുണം. സ്വർഗക്കാർക്ക് മാത്രമുള്ള നാലാമത്തെ ഗുണമാണ് വയദുൻ സഖീ, വിശാലമായി കൊടുക്കാനുള്ള ഒരു കൈ. പിശുക്കില്ല, തന്നോട് പ്രയാസങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് തന്നാൽ കഴിയുന്നത് പോലെ സഹായങ്ങൾ നൽകുക. ഞാനൊരു അനുഭവം പറയാം. ഒരു കുടുംബം വളരെ ദരിദ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം മുമ്പൊരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഒരു നാലു വർഷമായിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ചു, തങ്ങളുടെ അടുക്കൽ ദ്വേരിപ്പിക്കാൻ ചെന്നു. ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്, വലിയ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ഭർത്താവിന് രോഗബാധിതനായി ഭർത്താവ് കിടപ്പിലാണ്. തങ്ങളുടെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ തങ്ങള് അന്ന് പറഞ്ഞത്രേ ഒന്ന് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നു, അങ്ങനെ എന്തോ ഒന്ന് എടുത്ത് കയ്യിൽ കൊടുത്തു. അത് തുറന്നു നോക്കുമ്പോ ഒരു പവന്റെ ഒരു കോയൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അവര് പറയുന്നത് ഞങ്ങൾക്ക് മുമ്പ് തങ്ങളെ യാതൊരു പരിചയവും ഇല്ല. പലരും ആയിരക്കണക്കിന് ആളുകൾ പല ദിവസങ്ങളിലായി സമീപിക്കുന്നത് പോലെ സമീപിച്ച ഒരു കുടുംബം ഒരു കോയൻ, ഒരു പവന്റെ ഒരു കോയൻ കൊടുത്തൊരു അനുഭവം. അതാണ് വയദുൻ സഖീ, വിശാലമായ ഔദാര്യത്തിന്റെ കരങ്ങൾ, യാതൊരു പിശുക്കുമില്ലാത്ത സ്വഭാവം. ഈ നന്മകളൊക്കെ ഒത്തിണങ്ങിയ പൂമരമാണ്, ചന്ദ്രശോഭയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹുവേ അവരുടെ ദർജയെ ഉയർത്തണമേ അല്ലാ. ഇത് നാലും സ്വർഗക്കാർക്കുണ്ടാകുന്ന ഗുണമാണ്. ഇത് നാലും സമഞ്ജസമായി സമ്മേളിച്ചു മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിൽ. എന്നാൽ അള്ളാഹു പടച്ച എട്ടു പ്രകൃതികളിൽ നാല് പ്രകൃതി സ്വർഗക്കാരുടേതും നാല് പ്രകൃതി നരകക്കാരുടേതുമാണ്. ഏതൊക്കെയാണ് നരകക്കാരുടെ പ്രകൃതി? എപ്പോഴും ഒരു വീർത്ത മുഖം കാണിക്കുക, പ്രകാശമില്ലാത്ത മുഖം, മറ്റുള്ളവരോടൊക്കെ ഗൗരവത്തിൽ പെരുമാറുക, തന്നെ സമീപിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുകയില്ല, ആ രൂപത്തിലായിരിക്കും അവരുടെ സമീപനം. അത് നരകക്കാരുടെ പ്രകൃതിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിസാനും ഫാഹിഷ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുക. ഒരിക്കലും ഒരാശ്വാസത്തിന്റെ വചനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവില്ല.
കടുത്ത വർത്തമാനങ്ങൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, മനസ്സിന് സങ്കടമായി തന്നെ സമീപിക്കുന്നവർക്ക് ഒരാശ്വാസം പകരാൻ കഴിയാത്ത രൂപത്തിൽ ഫാഹിഷ് വഷളത്തരങ്ങൾ പറയുക, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക. ഇപ്പൊ പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ എത്ര കാലമായി ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട്, എവിടെയെങ്കിലും ക്ഷോഭിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരണുമണി തൂക്കം വേദനയുണ്ടാക്കുന്ന രൂപത്തിൽ ആ മനുഷ്യൻ സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കാണില്ല. എന്തൊരു സൗമ്യനായിരുന്നു റബ്ബേ. സത്യത്തിൽ സ്വൽസബാവ് എന്ന് പറഞ്ഞാൽ അല്ല തഗ്ലബ, ദേഷ്യം പിടിക്കാതിരിക്കലാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ നിറകുടമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. പഠിച്ചവനെ റബ്ബെ, അള്ളാഹുവെ പരലോകം സന്തോഷാക്കണമേ റബ്ബെ.